ആദ്യമേ തന്നെ ഇവിടെ ഞങ്ങളുടെ വാക്കുകൾ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്കും ഹൈന്ദവ അതുപോലെ ക്രൈസ്തവ പക്ഷത്തുനിന്നുള്ള സുഹൃത്തുക്കൾക്കും എന്ന വണ്ണം സ്വതന്ത്ര ചിന്തകന്മാർക്കും ഒക്കെ വന്ദനം പറയുന്നു. വളരെ സവിസ്തരം എൻ്റെ സ്നേഹിതൻ വർഗീസം സാമുവൽ ഈ പ്രസക്ത വിഷയത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനോടും വ്യക്തിവിരോധമില്ല, ഒരിക്കലുമില്ല. ഇപ്പം ചില വാക്കുകൾ നർമ്മബോധമുള്ളവാക്കുന്നതും ചിലത് അല്പം ഗഹനമായി തന്നെ വിമർശിക്കുന്നതുമൊക്കെയാണ്. ആ വിമർശനം വസ്തുതാപരമാണോ എന്നതിലാണ് പ്രസക്തി. ഇവിടെ ഉണ്ടായ പുതിയ സംഭവം എന്ന് പറയുന്നത് ഒരു ഹദീസ് വചനം. ഒരു ഇത് ഈ ഇതേ ക്ലബ് ഹൗസിൽ പ്രിയപ്പെട്ട വറീസം സാമുൽ ഉദ്ധരിക്കുന്നു. അവിടെ അത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നു. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഞാനും അവിടെ എത്തുന്നു. എനിക്കൊന്നും ഞാൻ അന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഇത്ര ചോദിച്ചുള്ളൂ. അതൊന്നും മലയാളത്തിലാക്കി പറയണം. ഏത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് മലയാളീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് പറയുക എന്നതൊഴിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നില്ല. കാരണം എനിക്കതേക്കുറിച്ചൊരു പഠനം ഇല്ലായിരുന്നു. ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു ഹദീസാണ്. അപ്പോൾ അതിങ്ങനെയാണ്, സാഹിബുൽ ബുഖാരി 6807 68.7 നറേറ്റഡ് സായി ബിൻ സായി. ദ പ്രോഫറ്റ് സെഡ്, ഹൂവർ ഗ്വാരണ്ടീസ് മീ വാട്ട് ഈസ് ബിറ്റ്വീൻ ഹിസ് ലെഗ്സ് ആൻഡ് വാട്ട് ഈസ് ബിറ്റ്വീൻ ഹിസ് ജോസ് ഐ ഗ്വാരണ്ടി ഹിം പാരഡൈസ്. അതിൻ്റെ മലയാളം, പ്രവാചകൻ പറഞ്ഞു തൻ്റെ കാലുകൾക്കിടയിലുള്ളതും, അതായത് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ, താടികല്ലുകൾക്കിടയിലുള്ളതും, അതായത് നാവ്, എനിക്കാരെങ്കിലും ഉറപ്പ് നൽകുന്നുവെങ്കിൽ ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകുന്നു. ഇതാണ് വിഷയം. അപ്പോൾ ഇതിൽ പരം ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാന വിഷയം, അതിനൊരു വ്യാഖ്യാനം വഴി ഇവയൊക്കെ പ്രവാചകന് നൽകണം എന്നർത്ഥത്തിലല്ല പറഞ്ഞത്. ആ ചർച്ചയ്ക്കുള്ളിൽ വന്നത് ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ മുഹമ്മദിന് ഇത് എങ്ങനെയാണ് ഗ്വാരണ്ടി നൽകാൻ കഴിയുന്നത്, ഇതായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ ഞാൻ കേട്ടിരുന്നതേ ഉള്ളൂ. പക്ഷെ മുജാഹിദ് ബാലുശ്ശേരി ഒരു വീഡിയോ പ്രസിദ്ധം ചെയ്യുമ്പോൾ വറീസം സാമുവലിനെ അവിടെ പരാമർശിക്കുന്നതിൻ്റെ അല്പം ന്യായമുണ്ട്. കാരണം അദ്ദേഹം ലീഡ് ചെയ്ത് ഇപ്പോഴത്തെ പോലെ സംസാരിച്ച ആളാണ്. ജസ്റ്റ് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് പറയൂ എന്ന് പറയുമ്പോൾ അതിൽ അത്രയും മാത്രം ഇടപെട്ട എന്നോട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനുള്ള ചില വൈരാഗ്യങ്ങളും വെറുപ്പും ഒക്കെ ഉണ്ട്. അത് തീർത്തുകൊണ്ട് ഒരു വീഡിയോ പ്രസിദ്ധം ചെയ്തു. അതിൽ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് മുഹമ്മദീസയാണ്. സഹോദരൻ മുഹമ്മദീസ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് ഹൗസിൽ പറയുകയുണ്ടായി. അത് അനിൽ കൊടുത്തോട്ടവും വറീസാമോലും ഇങ്ങനെ പറഞ്ഞു. അതിലെ രസമുഖമായ കാര്യം തരം താണതാണ് ഞങ്ങൾ രണ്ടിൻ്റെ, ഇത്രയും തരം താഴരുതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗം വൃത്തിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹമ്മദിന് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ്, കാലുകൾക്കിടയിലുള്ള ഭാഗം, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാവ് ഇത് സമർപ്പിക്കുക അല്ലെങ്കിൽ ഗ്വാരണ്ടി ചെയ്യുക, ഇതിൽ ഒരു പ്രശ്നമുണ്ടോ? വലിയൊരു പ്രശ്നം. ഒന്നാമത് ഈ ഹദീസിൻ്റെ ഭാഷ റിജു അല്ല, നേരായൊരു ഭാഷയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. അതൊരു വിഷയമാണ്. ഒരു കാവ്യാത്മക ശൈലിയിലാണിത് എഴുതിയിട്ടുള്ളത്. കാലുകൾക്കിടയിലുള്ള ഭാഗം മലയാളീകരിച്ച് അതിനൊരു വ്യാകരണം ഒക്കെ വെച്ച് പഠിച്ചാൽ വേണമെങ്കിൽ ബഹുബ്രീഹി സമാസമാണ്, കാലുകൾക്കിടയിലുള്ള ഭാഗം എന്തോ അത്, അത് അങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് കവിതയോ അല്ലെങ്കിൽ ഉയർന്ന സാഹിത്യ നിലവാരമുള്ള ഒരു കാര്യമാകും മലയാളത്തിൽ. ഇങ്ങനെ വളഞ്ഞ വഴിക്ക് പറയാതെ പ്രവാചകന് നേരിട്ട് പറയാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജനനേന്ദ്രിയം സൂക്ഷിക്കണം എന്ന് വെച്ചാൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല, നെക്സ്റ്റ് നിങ്ങളുടെ നാവ് സൂക്ഷിക്കണം, ഈ രണ്ട് കാര്യമുള്ളൂ, അത് ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല ഇതൊരു പുതുമ പോലെ പറയേണ്ട കാര്യമൊന്നുമല്ല. അത് ഈ പ്രവാചകം വരുന്നതിൻ്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യം. അത് മാതൃകായോഗ്യരായ ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃകാരഹിതമായി ജീവിച്ച പ്രവാചകൻ മറ്റുള്ള മനുഷ്യരോട് മാതൃകയോടെ ജീവിക്കാൻ പറയുക, അതിലെ വൈരുദ്ധ്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊരു തമാശ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഈ ബസിൻ്റെ പിന്നിൽ
ടൗണിലൂടെ പോകുന്ന ബസ്സിന്റെ പേജിൽ എഴുതിയിട്ടുണ്ട്, സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റർ, 35 കിലോമീറ്റർ വേഗതയിൽ ടൗണിലൂടെ വണ്ടി ഓടിക്കരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാഹനത്തിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്നു. വാഹനത്തിന്റെ പിന്നിൽ എഴുതാൻ കാരണം പിന്നാലെ വരുന്ന വാഹനം ഇത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോണം. ഞാൻ എൻ്റെ സ്പീഡിൽ പോവും, പുറകെ വരുന്നവന് അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പതുക്കെ വരണം, 35 കൂടി വിടരുത്. എന്നിട്ട് എഴുതി വെച്ചവൻ വേഗത്തിൽ പോവുക. ഈ വൈരുദ്ധ്യമാണ് ഞങ്ങളിവിടെ കണ്ടത്. മുഹമ്മദ് അദ്ദേഹത്തിന് ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുക, പുറകെ വരുന്നവനോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ അവയവം അത് എനിക്ക് ഗ്യാരണ്ടി തന്നാൽ. അതെങ്ങനെ ഒക്കെ നീ ബസ്സിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ മതി, പുറകിൽ പോകുന്ന ആളിനോട് പറയാ പതുക്കെ വരണം, ഞാൻ വേഗത്തിൽ പോകും എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിലിരിക്കുന്നവനോട് പറയാണ് ഇതേ വേഗത്തിൽ ഞാൻ പോകും, നിങ്ങൾ ഇങ്ങനെ വരണം. അതിനകത്തൊരർത്ഥമില്ല, യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ഉപദേശിക്കാൻ മുഹമ്മദിലൊരു യോഗ്യതയില്ല. കാരണം മുഹമ്മദ് എന്ത് സാരോപദേശം മനുഷ്യനെ പഠിപ്പിച്ചോ അതെല്ലാം നഗ്നമായി ലംഘിച്ചിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ മൂർത്തതാകുക എന്നൊക്കെ പറയുന്നുണ്ടോ, അതിൽ ഏറ്റവും വലിയ അവിശ്വാസിയായി മാറിയത് അനിസ്ലാമികൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുഹമ്മദാണ്. കാരണം അദ്ദേഹം ജനത്തെ എന്ത് പഠിപ്പിച്ചോ അതിൻ്റെ ഘടക വിപരീതം ജീവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എണ്ണി എണ്ണി കൃത്യമായി പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കാര്യം ശ്രദ്ധിച്ചിരിക്കും, ഞങ്ങൾക്ക് ബാലുശ്ശേരി എന്ന മനുഷ്യനോട് വിരോധമില്ല. അതുകൊണ്ടാണ് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ ചെറിയ ട്രോളൊക്കെ ചെയ്യാറുണ്ട്. അതിന് ട്രോൾ മീൻസ് ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില വൈരുദ്ധ്യങ്ങൾ എടുത്തു കാട്ടി സംസാരിക്കാറുണ്ട്. മുഹമ്മദീസിനെ കുറിച്ചാണെങ്കിലും അക്ബറെ കുറിച്ചാണെങ്കിലും ഞങ്ങൾക്ക് അതിൽ പരം അവരോടൊന്നും ഒരു വിരോധമില്ല. പക്ഷെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് ഖുർആനെയാണ്, ഹദീസിനെയാണ്, മുഹമ്മദിനെയാണ്. അവിടെയാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് കാരണം ഇനിയുള്ള മനുഷ്യ സമൂഹം ഖുറാനിൽ എന്തുണ്ട്, ഹദീസിൽ എന്തുണ്ട്, മുഹമ്മദിൽ എന്തുണ്ട് എന്ന് ഗ്രഹിക്കണം. ഗ്രഹിച്ചേ പറ്റൂ, അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വീഡിയോകൾ ഞങ്ങൾ ചെയ്തു. പകരമായിട്ട് മുജാഹിദ് ബാലുശ്ശേരി അതിന് എതിരെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന വസ്തുതകളെല്ലാം വ്യക്തിപര ആക്രമണങ്ങളാണ്. വ്യക്തിപര ആക്രമണങ്ങൾ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം വ്യക്തിപരമായി എങ്ങനെ ആക്രമിച്ചാലും അതിൽ പ്രതിഷേധമില്ല. അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. കാരണം മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. അതിന് ഞാൻ വസ്തുതകൾ ഓരോന്ന് ചൂണ്ടിക്കാട്ടി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് എന്ന് പറയുന്നത് നാവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന മനുഷ്യന്റെ വായിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എത്ര വലിയ മോശപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം എതിരാളികളെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് നിങ്ങൾ കേൾക്കണം. ഇതേ കാര്യമാണ് അബ്ദുൽ നാസർ മദനി എടുത്താലും മറ്റേ അലവിയോ അങ്ങനെയുള്ളൊരു മൗലവിയുടെ പേരുണ്ടല്ലോ, അത് അലിയാർ മൗലവിയൊക്കെ എടുത്താലും ഇവരെല്ലാം പറയുന്നത് എത്രയോ പരിക്കൻ വാക്കുകളാണ്, എത്രയോ മോശം വാക്കുകളാണ്, പ്രകോപനം ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാം കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മളുടെ പിതാവിൻ്റെ കാഞ്ഞിരപ്പള്ളി സോറി പാലാപിതാവിൻ്റെ അരമനയ്ക്ക് മുമ്പിലൂടെ മതപണ്ഡിതന്മാർ തലപ്പാവ് ധരിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടു, നാവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ അമുസ്ലിങ്ങളാണെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ പറയും അതല്ല മുസ്ലിങ്ങൾ. പക്ഷെ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ വരെ അവർ മുസ്ലിങ്ങളാണ്. അതല്ല മുസ്ലിം, അത് പ്രശ്നം ഉണ്ടാകാൻ പറയാം, അതല്ല മുസ്ലിം. കൈവെട്ടിയ സമയത്തൊന്നും പറഞ്ഞില്ല അവർ മുസ്ലിം അല്ല, നന്നായി ഹൃദയത്തിൽ ആഘോഷിച്ചു. പക്ഷെ അത് പ്രശ്നമാകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു അതല്ല മുസ്ലിം. ലാദനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു, ലാദന്റെ നില പരുങ്ങലിലായിരുന്നു എന്ന് കണ്ടപ്പോൾ പറയും അതല്ല മുസ്ലിം. അപ്പോൾ ഇങ്ങനെ ഒരു നാവ് കൊണ്ട് പല വർത്തമാനം പറയുക, ഈ രൂപത്തിലൊക്കെയാണ് കാര്യം. ഞാൻ നീട്ടുന്നില്ല, കാരണം മറ്റേ ആളുകൾ ചർച്ചക്കുണ്ട്. വർഗീസൻ സാമൂല് വളരെ അദ്ദേഹത്തിന്റെ ഭാഗം അത് പൊതുവിൽ ഭംഗിയായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയുക, ഇദ്ദേഹത്തെ ഈ പറഞ്ഞ വീഡിയോയിൽ ബാക്കിയൊക്കെ പോട്ടെ, അസഹനീയമായി തോന്നിയത് എനിക്ക് തോന്നിയത് നിങ്ങൾ ആരെയാണ് വിമർശിക്കുന്നത്, ആരെയാണ് വിമർശിക്കുന്നത്, ധാർമ്മികതയുടെ കാവലാളായ ലോകഗുരുവിനെ. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഈ ലോകഗുരു എന്ന് ഏതെങ്കിലും ഒരു ആധികാരിക കൃതിയിൽ മുഹമ്മദിനെ അമുസ്ലിങ്ങൾ വിശേഷിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പേരിൽ വിവേകാനന്ദനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ വെളിച്ചമെന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതിന് പുറത്തുള്ള ആളുകളും അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ വിശേഷണങ്ങളും അല്ല പ്രധാനമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ലോകഗുരു എന്ന് മുഹമ്മദിനെ വിശേഷിപ്പിച്ച് കേൾക്കുന്ന ഒരു വാക്ക്, ലോകഗുരുവിനെതിരെ പറയുന്നു എന്നുള്ള രീതിയിലാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ലോകഗുരു എന്ന് കേട്ട ആ സംഭവം വല്ലാത്ത തമാശയായിട്ടാണ് തോന്നിയത്. അത് ഇപ്പം തന്നെ ഷായി സാർ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കും പോകുന്നില്ല. എന്നാലും എൻ്റെ ഒരു മറുവശം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചോളം, വ്യക്തിപരമല്ല ഈ പറയുന്നത്, അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ലക്ഷ്യമിടുന്ന ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, എന്താ മനുഷ്യരാശിയിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ട് കാണുന്ന അദ്ദേഹം കാണുന്ന ആളുകളുണ്ട്. ഈ പ്രാവപ്പെട്ട ഈ ബാലുശ്ശേരി സാറിന് അല്ലെങ്കിൽ ആ സാഹിബിന് നാളെ അതേക്കുറിച്ചൊക്കെ വകതിരിവും പരിജ്ഞാനം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമുക്കുള്ളത് ആശയപരമായ എതിർപ്പാണ്, അതിനപ്പുറത്തൊന്നുമില്ലെന്നുള്ളതാണ് സത്യം. അപ്പോഴ്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ലോക ഗുരുവുണ്ട്. ആ ലോക ഗുരുവിൽ ഞങ്ങൾ കണ്ട പവിത്രത ആ ഗുരുവിനോളം ആകണം എന്നാണ് ഞങ്ങൾക്കുള്ള പ്രമാണം. ആ പ്രമാണത്തിലൂടെ ഞങ്ങൾ പോയാൽ ലോകത്തിൽ ഏത് രാജ്യത്തും ഞങ്ങൾക്ക് ജീവിക്കാം. അത് സൗദി അറേബ്യ അടക്കം ലോകത്തെ ഏത് രാജ്യത്തും ഞങ്ങളുടെ ഗുരുവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ അവിടെ ക്രിമിനൽ കുറ്റം ഉണ്ടാകുന്ന യാതൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല. ഞങ്ങളുടെ പേരിൽ ഈ മറ്റ് നിലകളിലുള്ള നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു സിവിൽ കേസ് എടുക്കാൻ വേണം പറ്റിയേക്കാം. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ആരാധന ഞങ്ങൾ പോയിട്ട് ഒളിച്ചു ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു കേസ് എടുത്തേക്കാം. ചിലപ്പോൾ അത് അവിടൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഗുരു യേശു ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും സ്വീകാര്യരായ ഒരു സമൂഹമുണ്ട്, പൊതുജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇന്ത്യയിലേക്കൊക്കെ മുസ്ലിങ്ങൾ വന്ന് മിഷണറി പ്രവർത്തനം നടത്തിയത് അവരിലൂടെയാണ്. അവരെ സൂഫികൾ എന്നാണ് വിളിക്കുന്നത്. ഈ സൂഫികൾ ആരെ അനുകരിക്കുന്നതിൻ്റെ അത് യേശു ക്രിസ്തുവിനെയാണ്. സൂഫികൾക്ക് ഒരിക്കലും മുഹമ്മദിനെ അനുകരിക്കാൻ കഴിയില്ല. കാരണം അത് വടിവാളിൻ്റെയും ആക്രമണത്തിന്റെയും ശവത്തോട് പ്രതികാരം തീർക്കുന്നതും ലൈംഗികതയുടെയും ലൈംഗിക അരാജകത്വത്തിന്റെ ഒക്കെയാണ്. അപ്പോൾ ഈ മുഹമ്മദിനെ അവർ തന്നെ ഉപേക്ഷിക്കുകയാണ് തത്വത്തിൽ. തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയാണ്. ഇനി ഒരു കാര്യം കൂടെ, ഖുറാനിസ്റ്റുകൾ എന്നൊരു പുതിയ സമൂഹം വളർന്നു വരികയാണ്. അവർ ഹദീസുകളെ തള്ളുകയാണ്, കാരണം നിലനിൽപ്പില്ല സമൂഹത്തിൽ. ഇനി ഒരിക്കലും ഇതൊന്നും പറഞ്ഞ നിലനിൽപ്പില്ല. ഇപ്പോൾ പ്രമുഖ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ നിന്നൊക്കെ ഖുറാന്റെ പരിഭാഷ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനി എന്നാ അതൊക്കെ കിട്ടാൻ പാടാണ്. ഹദീസുകളുടെ പരിഭാഷ തപ്പി ഞങ്ങൾ ചില പരിഭാഷകൾ തപ്പിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പലയിടത്തും പോയിട്ട് കിട്ടുന്നില്ല. അവരുടെ ബുക്ക് സ്റ്റാളുകളൊന്നുമില്ല. അതിന്റെ കാരണം അമുസ്ലിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിപത്തിനെ കുറിച്ച് അവർ നല്ല ബോധവാന്മാരായി കഴിഞ്ഞു. ഇവിടെയാണ് ഞങ്ങളുടെ ഗുരുവിന്റെ പ്രസക്തി. ഞങ്ങളുടെ ഗുരുവിനെ ഇതാ ഒരു തുറന്ന പുസ്തകം പോലെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഒരു ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, ഞങ്ങളുടെ ഗുരുവിൽ നിങ്ങളൊരു തെറ്റ് കാണിച്ചതാ, ഇന്നതാണ് നിങ്ങളുടെ ഗുരുവിലുള്ള കുഴപ്പം പറയൂ. ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ച് ബാലശ്ശേരി തന്നെ പറഞ്ഞ ഒരു കുറ്റമുണ്ട്, ഒരു കവിള തടിച്ചാൽ മറു കവിളും കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തിരികെ കയറ്റിയതാണ്. ഇനി തിരികെ കയറ്റിയതാണെങ്കിൽ കൂടി ആ തിരികെ കയറ്റിയ ആളിന്റെ മഹത്വം തന്നെ എത്രയോ വലുതായിരിക്കും ബാലശ്ശേരി. കാരണം ലോകത്തക്രമമില്ലാത്ത വിധത്തില്, യാതൊരു വിധത്തിലും ആയുധമെടുക്കാത്ത വിധത്തില്, ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാനവികതയുടെ ഉന്നത ദർശനങ്ങളെ പഠിപ്പിച്ച യേശുവിനെ ഞങ്ങൾ അനുഗമിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്റെ ഗുരു ഒരിക്കൽ പോലും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ കണ്ടിട്ട് കാമാസക്തനായി അവളുടെ മുമ്പിൽ കെഞ്ചി നിന്നിട്ടില്ല. അവളുടെ പിതാവിന്റെ അരികിൽ പോയിട്ട് ഇത് എനിക്ക് ദൈവം തന്നിട്ടുള്ള അരുളപ്പാടാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഗുരു ഒരിക്കൽ പോലും തടിച്ചയായ ഒരു സ്ത്രീയാണ് തന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ ഗുരു ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാനവരാശി ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ആ ഗുരു ഞങ്ങൾക്കുള്ളിടത്തോളം കാലം അങ്ങ് മഹാഗുരു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞങ്ങളുടെ ഇടയിൽ മാർക്കറ്റൈസ് ചെയ്യാൻ വന്നാൽ താങ്കൾ ചെയ്യുന്നത് കാലഹരണപ്പെട്ട പഴയ ഉൽപ്പന്നങ്ങളെ പരിഷ്കൃതമായ ലുലുമാൾ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ട് വിൽക്കാൻ വരുന്നത് പോലെ അപകടകരമായിരിക്കും. അങ്ങ് അപഹാസ്യനാവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഞങ്ങൾക്കൊരു പരമഗുരു ഉണ്ട്. ആ ഗുരു ഞങ്ങളെ പഠിപ്പിച്ച പാഠമുണ്ട്. ആ പാഠം മഹത്തരമാണ്. ആ പാഠം ലോകത്തെ പഠിപ്പിച്ചാൽ ലോകം സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും തന്നെ കടന്നു വരും. ആ ഗുരുവിന്റെ പാവന പാദങ്ങളിലാണ് ഞങ്ങൾ ആശ്വാസവും സമാധാനവും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയോടൊന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യരോടും ഞങ്ങൾക്ക് വിരോധമില്ല. പിന്നെ ഒരു സഹതാപം, കാരണം കാലം ഇത്ര പോയിട്ടും നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിങ്ങൾ കരയുന്നു. നിങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഉള്ള ബാലുശ്ശേരിയുടെ ശരീരഭാഷ കണ്ട് കാണും, വളരെ അദ്ദേഹം പരിക്ഷീണനായിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ മകള് ഇത്രയും ആക്ഷേപിച്ച് എന്റെ മകൾ ഇന്നലെയും പറഞ്ഞു, ആ അങ്കിളിന്റെ രീതിയൊക്കെ കണ്ടില്ലേ, ആ അങ്കിളിനെ അങ്ങ് വിട്. അതാണ് ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ പഠിപ്പിക്കൽ അങ്ങനെയാണ്. അവളെ പോലും ആക്ഷേപിച്ചിട്ടും ഞങ്ങൾ പറയുന്നത് അങ്കിളിനെ വിട്. എന്റെ കുട്ടികൾ ഇതൊക്കെ കാണാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളൊരു അധ്യാപകനൊക്കെയാണ്, ഉസ്താദൊക്കെയാണ്, നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് അത്തരം ഒരു കുട്ടിയെ കൊണ്ട് മൂന്നിരട്ടി പ്രായമുള്ള, അതിൽ കൂടുതൽ പ്രായമുള്ള സാത്വികനായൊരു അധ്യാപകനെ കുറിച്ച് നിങ്ങൾ അപവാദം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സെന്താണ്? എന്റെ സുഹൃത്തെ, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം വലുതാണ്, ആത്മനിയന്ത്രണം വലുതാണ്, വായുടെ നിയന്ത്രണവും വലുതാണ്, ഇന്ദ്രിയ നിയന്ത്രണവും വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം അല്ല ക്രൈസ്തവ വീക്ഷണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾ മ്ലേച്ഛമായി കരുതുന്നത്. അത് യേശുവിന്റെ അധ്യായനങ്ങളിൽ അങ്ങളാണ്. വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഒരിക്കലും അനുവദനീയമായ ഒന്നല്ല. ലൈംഗികത പാപം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസവുമല്ല ഞങ്ങളുടേത്. അത് അനിവാര്യമാണ്. തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ അനസ്യൂതമായ ഈ നിലനിൽപ്പിനെ അനിവാര്യതയായി തന്നെ ഞങ്ങൾ കാണുന്നു, അതിനെ ബഹുമാനിക്കുന്നു, അത് പാവനം എന്ന് കാണുക കൂടി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങക്ക് അത്തരം ഒരു മാതൃകാ പുരുഷൻ ഇല്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ആക്ഷേപം ഇവിടെ ഉന്നയിക്കുന്നു. ഞാൻ ചോദിക്കാറുണ്ട്, ബൈബിളിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ജീവൻ ലോത്തിനെ എടുക്കുക,
ലോത്ത് എന്നൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ബൈബിളിൽ. അവിടുന്ന് യൂത വരെയുള്ള പുതു നിയമ ഒറ്റിക്കൊടുത്ത യൂത വരെയുള്ള ക്യാരക്ടേഴ്സിനെ എടുക്കുക. ഇവരുടെ പോലും ധാർമ്മിക നിലവാരം സൂക്ഷിച്ച ഒരാളെ ഇസ്ലാമിക ചരിത്രത്തിൽ കാണിക്കാമോ? ലോത്തിന്റെ വിഷയം പോലും അയാൾ ബോധരഹിതനായി അതിൽ പെട്ടുപോയതാണ്. ആ പെൺകുട്ടികളുടെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയി സംഭവിച്ച ഒരു കാര്യമായിട്ടാണ്. പക്ഷെങ്കിൽ ആ ലോത്തിന്റെ പോലും ധാർമ്മികത സൂക്ഷിച്ച ഒരാളെ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? സാധിച്ചു തരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം, ആ ചിന്ത മുമ്പോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് അനുഗമിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, യുഗപുരുഷനായ, ആത്യന്തികനായ, സമാധാനപ്രഭുവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കണ്ടെത്തിയ ആ ശിഷ്യത്വം, അത് മഹത്തരമാണ്, അത് ഞങ്ങളുടെ അനുഭവമാണ്, അത് ജനകോടികൾ ഏറ്റുവാങ്ങിയ യാഥാർത്ഥ്യമാണ്. ആ സുവിശേഷത്തിന്റെ കരുത്തും ദർശനവുമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം. ഇതുപോലെ ഒരു ഗുരു അങ്ങേക്കില്ലാത്തതിൽ അങ്ങേക്കുള്ള ജാള്യത മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സമയം താമസിച്ചിട്ടില്ല, അങ്ങേക്ക് പ്രാകൃതമായ ഈ തത്വങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഇനിയും സമയം താമസിച്ചിട്ടില്ല എന്ന ഉദ്ബോധനത്തോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, അവസരം തന്ന ഈ ക്ലബ് ഹൗസിന് പ്രത്യേകിച്ച് നന്ദി. ഓക്കെ, താങ്ക് യു അനിൽ സാറേ. അടുത്ത അൽകുമാർ ബ്രദർ ലൈനിലുണ്ടോ? ഞാൻ ഓഡിയബിൾ ആണോ? ഹലോ, കേട്ടോ. ഓക്കെ, അൽ ബ്രദറെ, അൽകുമാർ ബ്രദർ ബ്രദറെ, ഞാൻ പറയുന്നത് കേക്കാം ബ്രദറെ? കേക്കാം. അനിൽ ബ്രദറെ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് കേറാവോ? അനിൽ ബ്രദറെ ക്ലിയർ ആവുന്നു, ഇതൊന്നും കേൾക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഗ്രൂപ്പിനകത്ത് എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനങ്ങൾ ആരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ ഈ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ വാസ്തവത്തിൽ മുഹമ്മദിനെയൊക്കെ ന്യായീകരിക്കാൻ വരുന്നത് കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്ന് അറിഞ്ഞുകൂടാ. സഹതാപർഹിക്കുന്ന ജന്മങ്ങളാണ് സത്യം പറഞ്ഞ അവരൊക്കെ. ഈ ബൈബിളിലൊരു പ്രയോഗമുണ്ട്, ചതഞ്ഞ ഓടക്കോൽ എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒന്നിനെ ഊന്നിയിട്ടാണ് അവർ വരുന്നത്. ചതഞ്ഞ ഓടക്കോലിൽ ഊന്നിയിട്ട് എത്ര നേരം ഒരു മനുഷ്യനെ നിൽക്കാൻ പറ്റും? പറ്റുകയല്ല. അത് അതേ വിധത്തിലാണ് ഇവര് ഈ ഖുർആനിലും ഹദീസിലും ഊന്നിയിട്ടാണ് നിൽക്കാൻ നോക്കുന്നത്. നമ്മുടെ മുമ്പാകെ പറ്റുമോ? ഹദീസാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിന്റെ കൊള്ളരുതായ്മകളെല്ലാം ഒരുമാതിരി എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആനിലാണെങ്കിൽ അള്ളാഹുവിന്റെ എല്ലാ കപടതകളും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ അതും വെച്ചിട്ടാണ് നമ്മുടെ മുമ്പാകെ വരുന്നത്. ഇവിടെ നമ്മൾ തെറി വിളിക്കുന്നു എന്നുള്ള ആരോപണം, മുഹമ്മദിനെയൊക്കെ നമ്മൾ തെറി വിളിക്കുന്നു ഇവരെ. അതുകൊണ്ട് എന്താണ് ഇവർ അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അൽഫാസ്റ്ററുടെ ആയാലും അല്ലെങ്കിൽ വർഗീസാമുൽ ഫാസ്റ്ററുടെ ആയാലും അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ മുന്നേക്കൽ ബ്രദറിന്റെ ആയാലും അല്ലെങ്കിൽ എൻ്റെ ഞാനായാലും അങ്ങനെയുള്ള തെറിയ എന്ന് പറയുന്ന സംഗതിയിലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പറഞ്ഞിട്ടുള്ളത് ഹദീസുകളിൽ നിന്നെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് തെറിയായിട്ട് തോന്നുന്നു, അത് നമ്മുടെ കുഴപ്പമല്ല, പുസ്തകത്തിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് നമ്മൾ പറയാണ് ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നീ ഞങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബൈബിളിന്റെ കുഴപ്പമാണ്, അല്ലാതെ അവരുടെ കുഴപ്പമല്ലല്ലോ, ഉദ്ധരിച്ചവരുടെ കുഴപ്പമല്ലല്ലോ. അതേപോലെ ഈ അവരുടെ കിതാബുകളിൽ നിന്ന് നമ്മള് ഓരോ അവരുടെ പ്രമാണങ്ങളിൽ നിന്നൊക്കെ ഓരോ നമ്മൾ പറയുമ്പോൾ അതിന്റെ പേരിൽ, ആ ഉദ്ധരണികളുടെ പേരിൽ അവർക്ക് അപമാനമായിട്ട് തോന്നുന്നെങ്കിൽ അവരാദ്യം കത്തിച്ചു കളയേണ്ടത് ആ പ്രമാണങ്ങളാണ്, ആ പുസ്തകങ്ങളാണ്, അല്ലാതെ നമ്മുടെ നമ്മക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ അതിനുള്ളതല്ല പറയുന്നത്. ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞ സമയത്ത് മുഹമ്മദ് 6 വയസ്സുള്ള തന്റെ സ്നേഹിതന്റെ, തന്നെക്കാളും 2 വയസ്സിന് താഴെ പ്രായമുള്ള സ്നേഹിതന്റെ മോളെ കെട്ടി. 6 വയസ്സ് തികഞ്ഞിട്ടില്ല, 5 വയസ്സും 10 മാസവും. അതല്ലെങ്കിൽ ഈ വളർത്തുമകന്റെ ഭാര്യയെ, അത് വർഗീസ് പാസ്റ്റർ അത് പറഞ്ഞതാണ്. പിന്നെ ഗൈബറിലേക്കുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൈബർ അപ്രതീക്ഷിതമായിട്ടാണ് ഗൈബറിന് നേരെ ഇത് ചെയ്യുന്നത്, പടയെടുത്ത് പോകുന്നത്. എന്നിട്ട് ആക്രമിച്ച് അവിടെയുള്ള പലരെയും വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് ആ തിരികെയുള്ള യാത്രയിൽ തന്നെ ഭർത്താവും മറ്റ് ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ട സഫിയ എന്ന് പറയുന്ന സ്ത്രീയുമായി വഴിയെ വെച്ച് തന്നെ മുഹമ്മദ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഇവര് തെറിയുന്ന ഉദ്ദേശിക്കുന്നത്? അതോ ഇനിയിപ്പോ ബനു ഖുറൈദ ഗോത്രത്തെ ആക്രമിച്ച് കീഴടക്കി ആ കീഴടങ്ങിയ ആളുകളിൽ ഗുഹ്യഭാഗത്ത് രോമം വളർന്നു തുടങ്ങിയവർ മുതൽ മുകളിലേക്ക് പ്രായമുള്ള സകല ആണുങ്ങളെയും കൊന്നു കളഞ്ഞത്, 1800 പേരോളം യഹൂദന്മാരെയാണ് അന്ന് ഒറ്റ ദിവസം കൊന്നു കളഞ്ഞത് കീഴടങ്ങിയവരെ.
അപ്പൊ അങ്ങനെ കൊന്നുകളയും. പിന്നെ അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചെടുത്ത് മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്ത് ആ സ്ത്രീകളെയൊക്കെ അവരുടെ വെപ്പാട്ടിമാരും ലൈംഗിക അടിമകളൊക്കെ ആക്കി വെച്ചതിനെയാണോ ഈ തെറിപറച്ചിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതോ ആ അങ്ങനെ പിടിച്ചെടുത്ത സ്ത്രീകളിൽ മുഹമ്മദിന്റെ പങ്ക്, അഞ്ചിലൊന്ന് മുഹമ്മദിനുള്ളതാണ്, അതായത് 50 പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 10 പെണ്ണ് മുഹമ്മദിനുള്ളതായിരിക്കും, എന്തിന്റെ അഞ്ചിലൊന്ന് മുഹമ്മദിന്. അപ്പൊ അങ്ങനെ ആ മുഹമ്മദിന് കിട്ടിയ ആ സ്ത്രീകളിൽ കുറെ സ്ത്രീകളെ മുഹമ്മദ് നജിദ് എന്ന് പറയുന്ന സ്ഥലത്തെ അടിമച്ചന്തയിലേക്ക് സയ്യിദ് ഇബിൻ അൻസാരി എന്ന് പറയുന്ന ഒരാളുടെ ഇതില് അയക്കുന്നുണ്ട്. എന്നിട്ട് അയച്ച് അവിടെ കൊണ്ടുപോയി ആ സ്ത്രീകളെയൊക്കെ വിറ്റ് അങ്ങനെ കിട്ടിയ ആ പൈസ കൊണ്ട് പിന്നെ ഇത് വാങ്ങി, കുതിരകളും ആയുധങ്ങളൊക്കെ വാങ്ങിയതായിട്ട് സിറാ റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം നമ്മൾ പറയുമ്പോഴാണോ അത് ഇവർക്ക് തെറിയായിട്ട് തോന്നുന്നത്? അതോ ഈ മുഹമ്മദിന്റെ കഴുത്തില് കുടൽമാല ഇട്ട് മക്കയിൽ വെച്ചിട്ട് മുഹമ്മദ് കാവിക്കകത്തിരിക്കുമ്പോ കാവിക്കകത്താണോന്നോ നിസ്കരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുടൽമാല കൊണ്ടെന്ന് മുഹമ്മദിന്റെ ദേഹത്തിട്ടതിന്റെ പേരില് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബദർ യുദ്ധത്തിൽ വെച്ച് ആ ഇട്ടാളുകളെയൊക്കെ കൊല്ലുകയും കൊന്നവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യാതെ പുറത്ത് തന്നെ അങ്ങനെ വെറുതെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ചീഞ്ഞു തുടങ്ങിയ ശവശരീരങ്ങളെ പരിഹസിക്കുകയൊക്കെ ചെയ്ത കാര്യം, അത് പറയുമ്പോഴാണോ നമ്മൾ മുഹമ്മദിനെ അവമാനിക്കുന്നതായിട്ടും തെറി വിളിക്കുന്നതായിട്ടും അവർക്ക് തോന്നുന്നത്? അതല്ല, നിരപരാധിയായ ഒരു വഴിപോക്കനെ കാരണം കൂടാതെ ഒരു കാരണവുമില്ലാതെ അവനെ കൊന്ന് അവന്റെ വസ്തുക്കളൊക്കെ മോഷ്ടിച്ച തന്റെ അനുയായിക്ക് യാതൊരു ശിക്ഷയും കൊടുക്കാതെ മോഷ്ടിച്ചെടുത്ത വസ്തുക്കളൊക്കെ അതിനൊക്കെയുള്ളതാണ് നീ തന്നെ വെച്ചോന്നും പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുന്ന ആ കാര്യം പറഞ്ഞപ്പോഴാണോ ഇവർക്കത് തെറിവിളിയായിട്ട് തോന്നിയത്? അതോ മുഹമ്മദിന്റെ ഇടയം ഒട്ടകത്തിന്റെ ഇടയന്മാരെ വധിച്ച് ആ ഒട്ടകങ്ങളെയും കൊണ്ടുപോയ ഒരാളെ പിടിച്ച് ആളുകളെ ഒരാളല്ല ഒന്നിലധികം ആളുകളെ പിടിച്ച് അവരെ അവിടെ കൊണ്ടുവന്നിട്ട് കൈ വെട്ടി കാല് വെട്ടി പിന്നെ കണ്ണുകൾ കുത്തി പൊട്ടിച്ച് അത് കഴിഞ്ഞ് പൊരുവെയിലത്തിട്ട് ഒരു പാറയുടെ പുറത്തങ്ങ് പൊരുവെയിലത്തിട്ട് അവര് ആ വെയിലത്ത് കിടന്ന് ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിച്ചപ്പോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചിഞ്ചായി അവരെ കൊന്നുകളഞ്ഞ ആ ക്രൂരതയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഇവർക്ക് തെറിവിളിയായിട്ട് തോന്നുന്നത്? എപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ മുഹമ്മദിന്റെ ഭാര്യയുമായിട്ട് ഒരാൾക്ക് ഒരു നിരപരാധിയായ ഒരു മനുഷ്യന് രഹസ്യബന്ധം ഉണ്ട് എന്നൊരു റൂമർ കേട്ടപ്പോ തന്നെ അയാളെ കൊല്ലാൻ വേണ്ടി കൽപ്പനയിടുകയും പിന്നെ അലി കൊല്ലാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നോക്കുമ്പോ അയാൾ കുളിച്ചോണ്ട് നിൽക്കണം ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ കുളിച്ചോണ്ട് നിൽക്കുന്നതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു, കാരണം അയാൾക്ക് ലിംഗം ഇല്ല, ലിംഗം മുറിഞ്ഞു പോയ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പിന്നെ അയാളല്ല, കാരണം മുഹമ്മദിന്റെ ഒരു ഭാര്യക്ക് ജനിച്ച കുഞ്ഞ് അത് മുഹമ്മദിന്റെ കുഞ്ഞല്ല വേറെ ഇയാളുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് നാട്ടിലൊരു സംസാരം ഉണ്ടായി. അതുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ചോദ്യവും പറച്ചിലും അന്വേഷണം ഒന്നും ഇല്ലാതെ മുഹമ്മദ് കൊല്ലാൻ വേണ്ടി അലീനെ വിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോഴാണോ ഇവർക്കത് തെറിയായിട്ട് തോന്നുന്നത്? എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പറയുമ്പോഴാണ്? അതോ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും മരണക്കിടക്കയിലും വെച്ച് ശപിച്ചുകൊണ്ടിരുന്ന ഒരു ക്രൂര മനുഷ്യനായിരുന്നു മുഹമ്മദ് എന്ന് പറയുമ്പോഴോ? അതോ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത കാര്യം പറയുമ്പോഴോ? അതല്ല, എന്തിന്റെ ഇതിലാണ് ഇത് ഇവര് ഈ തെറിവിളി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇവരുടെ പ്രമാണത്തിലുള്ളതല്ലേ പറയുന്നേ, ഇവരീ പ്രമാണം കണ്ടിട്ടില്ല, അതാണ് ഈ വിഷയം. നമ്മളുടെ അടുത്ത് ഇത് ഒച്ചം ബഹളം ഉണ്ടാക്കാൻ വരുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ബാലുശ്ശേരി തന്നെ ആകട്ടെ, ബാലുശ്ശേരി ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച ബാലുശ്ശേരി പണ്ഡിതനാണെന്നാണ്, പിന്നെയല്ല മനസ്സിലായത്. ഒന്നുമില്ല, ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ ഉള്ളൂ. ഇസ്ലാമിലെ ഒരുമാതിരി പണ്ഡിതന്മാരും ഉള്ളി തൊലി പൊളിക്കുന്ന പോലെയേ ഉള്ളൂ. അതിങ്ങനെ പൊളിച്ച് നമ്മൾ വിചാരിച്ച അകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന എഴുതി ഇങ്ങനെ പൊളിച്ച് 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 ചെല്ലുമ്പോ അവസാനം വരെ ചെന്ന് കഴിഞ്ഞാൽ ശൂന്യം, ഒന്നുമില്ല. ഒരുമാതിരി പണ്ഡിതന്മാരുടെയും സ്ഥിതി ഇതാണ്. ചുമ്മാ കുറെ കാര്യം മനപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് വെച്ച് ഇങ്ങനെ അങ്ങ് വീശു, അത് പറയാൻ ഒരു താളത്തിലും ഇതിലെ ഈണത്തിലും പറയാൻ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ കഴിവ്. അതല്ലാതെ പ്രമാണബദ്ധമായ ഒരു കാര്യം പറഞ്ഞ് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാകാൻ അങ്ങനെയുള്ള കഴിവൊന്നും ഇവർക്കില്ല, ഒരിതും ഇല്ല അത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ഥിതിയിലുള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി, അണികളുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നത് അവർ തെറി വിളിക്കുന്നവന്മാരാണ്, തെറി വിളിക്കുന്നവരാണ്, തെറി വിളിക്കുന്നവരാണ്. എന്ത് തെറിയാണ് വിളിച്ചത്? ആ അത് കാണിക്കാനില്ല. ഇങ്ങനെയും പറഞ്ഞ് എത്ര നാള് ഇവരൊക്കെ മുന്നോട്ട് പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഇത് വേണ്ടേ? ഇനി അണികളാണെങ്കിലും അവരുടെ കാര്യം അതിനേക്കാളും രസമാണ്. ആദ്യമായിട്ട് മദ്രസയിൽ കയറിയ സമയത്ത് ചെരുപ്പ് അഴിച്ചു വെച്ച സമയത്ത് ചെരുപ്പിന്റെ ഒപ്പം തലച്ചോറും കൂടി അഴിച്ചു വെച്ച ടീംസാണ് അവര്. പിന്നെ ചില ടീംസ് പിന്നെ തലച്ചോറ് വെച്ചിട്ടുണ്ട്, അത് അവരുടെ സ്വന്തം തലച്ചോറല്ല, 7-ാം നൂറ്റാണ്ടിലുള്ള ടീംസിന്റെ തലച്ചോറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവണ്ണം കുറെ എണ്ണം തലച്ചോറേ ഇല്ലാതെ നടക്കണം. അതുകൊണ്ട് എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് നേതാക്കന്മാർക്ക് അറിയാം, എന്ത് മണ്ടത്തരവും പറയാം. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ ഈ പണ്ഡിതന്മാരുടെയും സ്ഥിതി അനുയായികളുടെയും സ്ഥിതിയൊക്കെ ഈ ലെവലാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അനുയായികളുടെ മുമ്പായൊക്കെ ബുദ്ധിയും ബോധമുള്ള അനുയായികൾ വളരെ കുറവാണ്, എന്നാലും കുറച്ചൊക്കെ കാണുമല്ലോ. അപ്പൊ ഉള്ള ടീംസ് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കണ്ട, എന്തുകൊണ്ട് അവരുമായിട്ട് ഡിബേറ്റിന് പോകാത്ത, അവര് തെറി വിളിക്കുന്നവരാണ്, അവരുമായിട്ട് ഡിബേറ്റിന് പോയാൽ ശരിയാവില്ല.
എന്നിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരുന്നിട്ട് മുറിക്കകത്ത് ഒളിച്ച് മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ബള്ളും പറയും. അത് അതിനൊന്നും ഒരു പണിയില്ല. പക്ഷെ പരസ്യമായിട്ട് വാ നമുക്ക് സ്റ്റേജിൽ ഒരു മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് സൗഹൃദ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാം, സംസാരിക്കാം, അവതരിപ്പിക്കാം എന്നൊക്കെ വിളിച്ചാൽ ചത്താലും വരില്ല, ജീവൻ ഉണ്ടെങ്കിൽ വരില്ല. എന്നിട്ട് അതിനകത്ത് കയറി ഇതൊക്കെ ഈ മുറിക്കകത്ത് കയറി തുണി മുക്കി കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ട് ഞങ്ങളുടെ നാട്ടില്. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് സത്യത്തിൽ ഇവരുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ. നേർക്കുനേരെ സംഭവത്തിന് വരാൻ അതിനുള്ള ധൈര്യം ഇല്ല. പിന്നെ ഇങ്ങനെ എന്നാ ഇനി അത് കുഴപ്പമില്ല, വീഡിയോയിലൂടെ ആയാലും കുഴപ്പമില്ല, നമുക്കതൊരു സീരീസ് ഓഫ് ഡിബേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും എന്ത് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? ചുമ്മാ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കലും ചീത്ത വിളിക്കലും. അനിൽ കൊടിത്തോട്ടം മാസ്റ്ററൊക്കെ എന്തൊക്കെയാണ് വിളിച്ചത്? ഒരു എന്താണ് മാന്യത പോട്ടെ, സാധാരണ ലെവലിലുള്ള ആൾക്കാർ പോലും പറയാൻ പബ്ലിക്കിൽ ഒന്ന് പറയാൻ പറ്റാത്ത ലെവലിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് നടത്തിയത്. പണ്ഡിതനാണ് അത്ര, അവരുടെ പണ്ഡിതൻ. പിന്നെ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, മുഹമ്മദും അബൂബക്കറും ഒക്കെ വിളിച്ച തെറി വെച്ച് നോക്കുമ്പോ ഇദ്ദേഹം ഏതാണ് എൽ കെ ജി പോലും എത്തിയിട്ടില്ല. തെറിവിളിയുടെ കാര്യത്തിൽ മുഹമ്മദും അബൂബക്കറൊക്കെ പി എച്ച് ഡി എടുത്തവരായിരിക്കും. അപ്പൊ ആറ് ലെവലിലാണെങ്കിൽ ഈ ഇദ്ദേഹമൊക്കെ ബാലുശ്ശേരിയൊക്കെ എൽ കെ ജിയിലേക്ക് ഇങ്ങനെ ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിട്ടേ ഉള്ളൂ, ആറ് ലെവലിലേ ഉള്ളൂ. അങ്ങനെ ഒരു ആശ്വാസം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉള്ളൂ. പക്ഷെ ഇതേ ലെവലിലാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ പുള്ളി ഒരു പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ലെവലിലേക്ക് വരെയൊക്കെ എത്തുമായിരിക്കും മരിക്കുന്ന സമയമാകുമ്പോഴും. എന്നാലും മുഹമ്മദിന്റെ ഒന്നും ലെവലിലെത്തില്ല കേട്ടോ, അത് വേറൊരു ലെവൽ തെറിവിളിയാണത്. അപ്പൊ അങ്ങനത്തെ ടീംസ് ആണ് ഇവര്. ചുമ്മാ മറ്റുള്ളവരെ എന്തെങ്കിലും ഇങ്ങനെയങ്ങ് പറയുക, പ്രമാണം വെച്ച് സംസാരിക്കാൻ ചത്താലും വരില്ല. കാരണം പ്രമാണത്തിന്റെ ബലം ആദ്യമൊക്കെ ഒരു വിചാരിച്ചിരുന്ന വലിയ സംഭവമാണ് ഞങ്ങളുടെ പ്രമാണം എന്നാണ്. പിന്നെ മനസ്സിലായി നേരത്തെ പറഞ്ഞ പോലെ അത് ചതഞ്ഞ ഓടയാണ്. ചതഞ്ഞ ഓടയമേ ഊന്നി നിന്ന് കഴിഞ്ഞാല് അത് ഒടിഞ്ഞു പോവുകയും സ്വന്തം ദേഹത്ത് കുത്തിക്കേറുകയും ചെയ്യും, അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഇവർക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി. അതുകൊണ്ടാണ് പ്രമാണം വെച്ച് സംസാരിക്കാൻ വരാത്തത്. ഇവർ മാത്രമല്ല, ഏത് ടീംസ് ആയാലും ശരി, പ്രമാണം വെച്ചൊന്നും സംസാരിക്കാൻ വരികയില്ല. കുറ്റം പറയാൻ വരും, ക്രിസ്ത്യാനികളുടെ ബൈബിൾ അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞ് കുറ്റം പറയാൻ വരും, ക്രിസ്ത്യാനികളുടെ വിശ്വാസം അങ്ങനെയെന്നും പറഞ്ഞു വരും. സ്വന്തം വിശ്വാസം സ്ഥാപിക്കാനുള്ള ധൈര്യമോ ത്രാണിയോ കെൽപ്പോ ഇവർക്കില്ല. അങ്ങനെയുള്ള ടീംസാണ്. ഏതായാലും തരന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളത് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ്. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു മുസ്ലിമും മുഹമ്മദ് അവനേക്കാളും മെച്ചപ്പെട്ടവനാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ 25,000 രൂപ കൊടുക്കാമെന്ന് നമ്മളൊരു വെല്ലുവിളി നടത്തുകയും വന്ന ഒരാൾക്ക് അത് സാധിക്കാതിരിക്കുകയും ചെയ്തതാണ്. അതായത് വന്ന ടീംസ് എല്ലാം മുഹമ്മദിനേക്കാളും മേലെയാണ്. മുഹമ്മദിനേക്കാളും താഴെയുള്ള ഒരൊറ്റൊരുത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ തരന്താണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദ് മുഹമ്മദിന്റെ കാലത്ത് കൂടി ഉണ്ടായിരുന്ന ആ സ്വഹാബിമാർ, ഖലീഫമാരൊക്കെ അടക്കമുള്ള സ്വഹാബിമാർ, അവരെല്ലാം ഒരേ കാറ്റഗറിയാണ്. അപ്പൊ അവരൊക്കെയാണ് തരന്താണവന്മാർ, അല്ലാതെ നമ്മളല്ല. നമ്മളെയൊക്കെ വെറുതെ അങ്ങനെ അങ്ങ് ആരോപിക്കാവുന്നേ ഉള്ളൂ, പക്ഷെ തെളിവുകളൊന്നുമില്ല. മുഹമ്മദിനെതിരെയോ സ്വഹാബിമാർക്കെതിരെയോ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തിന് തെളിവ് കൊടുക്കാൻ നമുക്കുണ്ട്. അത് അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന്, പുറമെയുള്ളവരല്ല, ക്രിസ്ത്യാനികൾ എഴുതിയ പുസ്തകമൊന്നുമല്ല, അവരുടെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ തെളിവ് കൊടുക്കാൻ നമുക്കുണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഏതായാലും തൽക്കാലം ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ചർച്ച മുന്നോട്ട് പോകുന്നതനുസരിച്ച് സംസാരിക്കാന്ന് വിചാരിക്കുന്നു. അജേഷ് ബ്രദർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ബ്രദറെ അജേഷ് ബ്രോ, ടോഷ് ബ്രദറെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? എന്റേത് ചർച്ചയില് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ബ്രദർ, സംസാരിക്കാം. ഓക്കെ ഓക്കെ. ടോഷ് ബ്രദറെ, ടോഷ് മാഷ്, ടോഷ് ബ്രദർ കേൾക്കാവോ? ഓക്കെ, മോഡറേറ്റേഴ്സ് നമുക്ക് ഓഡിയൻസിലേക്ക് പോയാലോ? ഹാൻഡ് റൈസ് ഓപ്പൺ ചെയ്യട്ടെ. സൗരന്മാര് താഴെ നിന്ന് മേളോട്ട് വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ.